الشر تقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولو أن أهل القرى آمنوا واتقوا لفتحنا عليهم بركات من السماء والأرض ولكن كذبوا فأخذناهم بما كانوا يكسبون سنها بحمان ورنيا صحوة المالي صحوة المالي അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പരമാവധി പാലിച്ച് തഖ്വയോട് ജീവിക്കണേ എന്ന് ആദ്യമായി എന്നോടുന്ന പോലെ നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്, ഉണർത്തുകയാണ്. നമ്മുടെ നാട്ടിലിപ്പോൾ ഹലാൽ വിവാദം നിറഞ്ഞ് നിൽക്കുകയാണ്. ഹലാലുമായി ബന്ധപ്പെട്ട ഒരു വിഷയം മുമ്പ് ഇതേ മെമ്പറിൽ വെച്ച് വിശദമായി നമ്മൾ പറഞ്ഞതുകൊണ്ട് എന്താണ് ഹലാൽ കൊണ്ട് മതം അനുശാസിക്കുന്നത് എന്ന വിഷയത്തിലേക്ക് കടക്കുന്നില്ല. പക്ഷെ ഈ വിഷയത്തെ വർഗീയപരമായ ചേരിതിരിവുകളിലേക്ക് എത്തിക്കാൻ കാരണമായ ചില സംഗതികളുണ്ട്. അതിലൊന്ന്, ഏതോ ഒരു മുസ്ലിയാരോ തങ്ങളോ ഒരു വലിയ ഭക്ഷണ ചെമ്പിലേക്കോ പാത്രത്തിലേക്കോ ഊതി ഇടുന്ന ഒരു വീഡിയോ ആണ്. അതിനെ തെറ്റിദ്ധരിപ്പിച്ചും സമുദായങ്ങൾക്കിടയിൽ സ്പർദ്ധയുണ്ടാക്കുവാനും ഉപയോഗിച്ച് അങ്ങനെ ഡൈവേർട്ട് ചെയ്തു പോയ ഒരു സംഭവമാണ് അത്. പക്ഷെ ഈ വിഷയത്തില് ഇങ്ങനെയൊരു സംഭവം ഇസ്ലാമികമായി ശരിയാണോ അല്ലേ എന്ന ചർച്ച മിക്കവാറും കണ്ടിട്ടില്ല. നാം ഇന്ന് സൂചിപ്പിക്കുന്നത് അത്തരമൊരു ചിന്തയിലേക്കാണ്. ഉസ്താദന്മാരുടെ, തങ്ങന്മാരുടെ, ബീവിമാരുടെ, അല്ലെങ്കിൽ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന്, അവരുടെ ഊട്ടിൽ നിന്ന്, അവരുടെ അവശിഷ്ടങ്ങളിൽ നിന്ന്, അവരുപയോഗിച്ച വസ്തുക്കളിൽ നിന്ന് ഒക്കെ നമുക്ക് വല്ല ബറക്കത്തും ലഭിക്കുമോ? ഇസ്ലാമികമായി ബർക്കത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? എവിടെ നിന്നാണ് അത് കിട്ടാൻ പോകുന്നത്? അങ്ങനെ വല്ലതും നമ്മൾ ആവശ്യപ്പെടേണ്ടതുണ്ടോ, പ്രാർത്ഥിക്കേണ്ടതുണ്ടോ? ഇങ്ങനെ ചില കാര്യങ്ങളിലേക്കാണ് നമ്മുടെ ശ്രദ്ധ ഇന്ന് കൊണ്ടുവരുന്നത്. ഞാൻ ഓതി വെച്ചത് സൂറത്തുൽ അഹ്നാഫിലുള്ള ആയത്താണ്. വിശുദ്ധ ഖുർആനിൽ ഏകദേശം 34 പദപ്രയോഗങ്ങൾ ബറക്കത്തുമായി, ബാറക്ക പൂരിക്ക മുബാറക്ക എന്നൊക്കെ പറഞ്ഞ് പ്രയോഗിച്ചതായിട്ട് കാണാം. ബറക്കത്ത് എന്നതുകൊണ്ട് ലക്ഷ്യം വെക്കുന്നത് സാധാരണ അറബി പദവുമായി ബന്ധപ്പെട്ട് ആ അറബി പദത്തിന് നേർക്കുനേരെ മലയാള പദങ്ങൾ കിട്ടാറില്ല. റോഷ പോലെ ബറക്കത്തും അങ്ങനെ തന്നെയാണ്, അതിനൊരു മലയാള പദമല്ല. അതുകൊണ്ട് തന്നെ വർക്കത്ത് എന്ന് മലയാളത്തിൽ തന്നെ പ്രയോഗിക്കാറുണ്ട്. വലിയ വർക്കത്താണ്, അതിന് ഐശ്വര്യമെന്നും വർദ്ധനവ് എന്നും ഒക്കെ, ഗുണം എന്ന്, നന്മ എന്ന് ഒക്കെ പറയാറുണ്ട്. അതൊന്നും പൂർണ്ണാർത്ഥത്തിൽ ബർക്കത്തിനെ പ്രതിനിധീകരിക്കുന്നതല്ല. അറബിയിൽ ഇതിന് പറയുന്നത് സുബൂത്തുൽ ഖൈരി വദവാമുഹു വസിയാദത്തുഹു വനമാഉഹു എന്നൊക്കെയാണ്. ഏതൊന്നിലും ഒരു നന്മ ഉണ്ടാവുക, അത് നിലനിൽക്കുക, അത് നിത്യമാവുക, അത് വർദ്ധിക്കുക, ഇതൊക്കെയാണ് ബർക്കത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ്. അപ്പൊ നമ്മൾ ബർക്കത്ത് ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കണമെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും വേണം എന്നതാണ് അള്ളാഹുവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും നമ്മളെ പഠിപ്പിക്കുന്നത്.
അവിടെ ജീവിതത്തിൽ ബർക്കത്തില്ല എങ്കിൽ മനസ്സിനൊരു സ്വസ്ഥത ഉണ്ടാവില്ല. എത്ര പൈസ ഉണ്ടായാലും എത്ര ആരോഗ്യം ഉണ്ടായാലും എത്ര മക്കളുണ്ടായാലും എന്തൊക്കെ ഉണ്ടായാലും ഒരു മനുഷ്യന്റെ മനസ്സിന്റെ സംതൃപ്തി കുടികൊള്ളുന്നത് തനിക്ക് ലഭ്യമായതിൽ നിന്ന് തനിക്ക് ലഭിക്കുന്ന നന്മയിലാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ലൈസൽ വന അൻ കസറത്തിൽ ആ വിഭവങ്ങളുടെ ആധിക്യത്തിലല്ല ഒരാളുടെ ഐശ്വര്യം നിലകൊള്ളുന്നത്, മറിച്ച് വലാക്കിന്റെ വകനാവിന് നഫ്സ്, ആ ആത്മസംതൃപ്തിയാണ് ബർക്കത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ്. അത് ഒന്നാമതായി അത് ലഭിക്കാനുള്ള കാരണമായി ഞാൻ ഊന്നി വെച്ച ആയത്തിൽ അള്ളാഹു സൂചിപ്പിക്കുന്നത് ആ നാട്ടുകാര് ഈമാനുള്ളവരും തക്കവയുള്ളവരും ആയിരുന്നുവെങ്കിൽ ആകാശഭൂമികളിൽ നിന്നുള്ള ബറക്കത്തുകളുടെ കവാടങ്ങൾ അവർക്ക് നാം തുറന്നു കൊടുത്തേനെ. പക്ഷേ അവർ നിഷേധികളായി തീർന്നു, അവരുടെ പ്രവൃത്തി കൊണ്ട് തന്നെ അവരെ നാം ശിക്ഷ കൊണ്ട് പിടികൂടുകയും ചെയ്തു. അപ്പൊ അള്ളാഹു ബർക്കത്തിന് നിശ്ചയിച്ചിരിക്കുന്ന ഒന്നാമത്തെ മാനദണ്ഡം ഈമാനും തഖ്വയും ഉണ്ടാവുക എന്നതാണ്. നമ്മുടെ ജീവിതത്തിൽ ഈമാൻ ഉണ്ടാവുക തഖ്വയുണ്ടാവുക എന്നുള്ളത് നമുക്ക് ലഭ്യമാകുന്ന കാര്യങ്ങളിലുള്ള ബർക്കത്തിന് നിദാനമായി അള്ളാഹു അതിന്റെ കവാടങ്ങൾ തുറന്നു തരുമെന്ന് പറഞ്ഞ കൂട്ടത്തിൽ ഇതുണ്ടെങ്കിൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയുന്ന ബർക്കത്തുണ്ട് ബർക്കത്താക്കപ്പെട്ടത് എന്ന് പ്രയോഗിച്ചിട്ടുള്ള കുറെ വസ്തുക്കളും സ്ഥലങ്ങളും സമയങ്ങളും ഒക്കെയുണ്ട്. അത് ഖുർആനിലുമുണ്ട്, ബർക്കത്താക്കപ്പെട്ട സമയമുണ്ട്, ബർക്കത്താക്കപ്പെട്ട ദിനമുണ്ട്, ബർക്കത്താക്കപ്പെട്ട മാസമുണ്ട്, ബർക്കത്തുള്ള സ്ഥലമുണ്ട്. ഖുർആനിലും ഹദീസിലും പറഞ്ഞിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ആ സാധനത്തിന് നമുക്ക് എന്തെങ്കിലും നൽകാൻ കഴിയുമെന്നല്ല. മക്കയെ പറ്റി പറഞ്ഞപ്പോൾ ഖുർആൻ പറഞ്ഞു ബിബക്കത്ത മുബാറക് എന്ന്. ഖുർആൻ അങ്ങനെയാണ് പ്രയോഗിച്ചത്, ബർക്കത്താക്കപ്പെട്ട മക്ക എന്ന്. അതുകൊണ്ട് മക്ക എന്ന പ്രദേശത്തിന് അവിടുത്തെ മണൽത്തരികൾക്ക് അവിടുത്തെ കല്ലുകൾക്ക് ഐശ്വര്യമുണ്ട്, ബർക്കത്തുണ്ട്, ഗുണമുണ്ട്, നന്മയുണ്ട് എന്നാണോ? അല്ല. എങ്ങനെയാണ് ചരിത്രത്തിൽ ബഹുദൈവ വിശ്വാസം കടന്നു വരുന്നത് എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്ന കൂട്ടത്തിൽ ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാം, മക്കയിൽ നിന്ന് തന്നെ ചില ആളുകൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് ശേഷം ആ മക്കയോടും ആ കഅബയോടും ഒക്കെ വല്ലാത്ത പ്രണയവും വല്ലാത്ത സ്നേഹവും ഉണ്ടായിരുന്ന ആളുകൾ ദൂരേക്ക് യാത്ര ചെയ്യുമ്പോൾ മക്കയിൽ നിന്നുള്ള കല്ലുകൾ എടുത്തുകൊണ്ട് വന്നാണ്. എന്നിട്ട് ആ കല്ലിനെ സ്നേഹിച്ചും കല്ലിനെ തടവിയും കല്ലിൽ നിന്ന് എന്തൊക്കെ കിട്ടുമെന്നൊക്കെ വിചാരിച്ച് അങ്ങനെ അങ്ങനെ കല്ലുകൾ തന്നെ അവസാനം ആശാകേന്ദ്രങ്ങളായി മാറി. അപ്പൊ അതിനെ നിരാകരിക്കുന്ന രൂപത്തിലാണ് പിന്നീട് തൗഹീദിന്റെ പ്രബോധകരായി പ്രവാചകന്മാർ കടന്നു വരുന്നത്. അപ്പൊ വസ്തുക്കൾക്കല്ല, മറിച്ച് അള്ളാഹു നിശ്ചയിച്ച സ്ഥലങ്ങളാകട്ടെ വസ്തുക്കളാകട്ടെ അവയിലൂടെ അല്ലെങ്കിൽ അത് മുഖേന നമുക്ക് ലഭിക്കുന്നത് അള്ളാഹുവിൽ നിന്നുള്ള അനുഗ്രഹമാണ്. കാരണം ഖുർആൻ തബാറക എന്ന് പ്രയോഗിച്ചിടത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് സ്വയം അനുഗ്രഹീതനാകുന്നത് അള്ളാഹു മാത്രമാണ്. ആ അനുഗ്രഹം മറ്റുള്ളവർക്ക് നൽകാൻ കഴിയുന്നതും അള്ളാഹുവിന് മാത്രമാണ്. അതുകൊണ്ടാണ് ലോകത്തെ ഏറ്റവും മഹാനായ മനുഷ്യൻ അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ പറമ്പ് ഒരാർക്കെങ്കിലും സ്വന്തമായൊരു ബർക്കത്ത് മറ്റൊരാൾക്ക് കൊടുക്കാൻ കഴിയായിരുന്നെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണമായിരുന്നു. പക്ഷേ ആ പ്രവാചകന് വേണ്ടി അഞ്ചു നേരം നമ്മൾ പറയുന്നത് അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദ് എന്നാണ്. അള്ളാഹുവേ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നീ ബർക്കത്ത് കൊടുക്കണമേ എന്നാണ്. അപ്പൊ അള്ളാഹുവിൽ നിന്നാണ് ബർക്കത്ത്. പരസ്പരം കണ്ടുമുട്ടുമ്പോൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാത്തു, അള്ളാന്റെ ബർക്കത്ത് നിങ്ങൾക്ക് കിട്ടട്ടെ. അപ്പൊ അള്ളാഹുവിന്റെ ബർക്കത്തിന് വേണ്ടി നമ്മൾ ആശംസിക്കുകയാണ്.
വിവാഹം കഴിഞ്ഞാൽ ദമ്പതിമാർക്ക് വേണ്ടി നമ്മൾ ബാറക്കല്ലാഹുവിനൊക്കെ എന്ന് അള്ളാഹു ഇവർക്ക് നീ ബർക്കത്ത് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഓരോന്നിനും വ്യത്യസ്തമായ അർത്ഥങ്ങളാണ്. ആ അർത്ഥത്തിൽ അള്ളാഹുവിന്റെ ഗുണവും നന്മയും ഒക്കെ അവർക്കുണ്ടാകണമേ, അതാണ് ബർക്കത്ത്. അപ്പൊ ഇത് അള്ളാഹുവിൽ നിന്നാണ് എന്നതാണ് അടിസ്ഥാനപരമായ ഈമാൻ. ആ ഈമാൻ തെറ്റിയാൽ പിന്നെ വഴിമാറും. അതാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഊത്തിലും തുപ്പലിലും തൊടലിലും തലോടലിലും വസ്ത്രത്തിലും മുടിയിലും കല്ലിലും മണലിലും അങ്ങനെ അങ്ങനെ എല്ലാറ്റിൽ നിന്നും ബർക്കത്ത് തേടിപ്പോവാനാണെങ്കിൽ, അപ്പൊ അടിസ്ഥാനപരമായി ബർക്കത്ത് അള്ളാഹുവിൽ നിന്നാണ്. അള്ളാഹുവാണ് നൽകേണ്ടത്, അള്ളാഹുവിനോടാണ് ചോദിക്കേണ്ടത്. അല്ലാഹുമ്മ ബാരിക്കലനാ ഫീമാ റസഖതനാ, നമ്മുടെ പ്രാർത്ഥനകളിലുള്ള ഒരു പ്രാർത്ഥനയായി പഠിപ്പിക്കപ്പെട്ടതാണ്. അള്ളാഹുവേ, നീ ഞങ്ങൾക്ക് എന്തെല്ലാം നൽകിയിട്ടുണ്ടോ അതിലെല്ലാം നീ ബർക്കത്ത് നൽകണമേ. അല്ല തരാതെ, അള്ളാഹു ബർക്കത്ത് നൽകാതെ എന്ത് കിട്ടിയിട്ടും കാര്യമില്ല. ഒരു ഉപകാരമില്ലാത്ത മക്കളുണ്ടാവും, ഒരു ഗുണവുമില്ലാത്ത സമ്പത്തുണ്ടാവും, ഒരു ഉപകാരവുമില്ലാത്ത ആരോഗ്യം ഉണ്ടാവും. അങ്ങനെ അങ്ങനെ ഒക്കെ നമുക്കെന്നെ ഒരു തൃപ്തി ഉണ്ടാവില്ല. അള്ളാഹുവിന്റെ ബർക്കത്ത് ഉണ്ടാകുമ്പോഴാണ് മനസ്സിന് ഒരു തൃപ്തി ഉണ്ടാകുന്നത്. അനസ് റളിയല്ലാഹു അൻഹുവിന് വേണ്ടി ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, അനസുൻ ഖാദിമുക, നബിയേ അനസ് നിങ്ങൾക്ക് സേവനം ചെയ്യുന്ന വ്യക്തിത്വമാണല്ലോ, അള്ളാഹുവിന് വേണ്ടി, അള്ളാഹുവിനോട് അനസിന് വേണ്ടി നിങ്ങളൊന്ന് ദുആ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയാണ്, അല്ലാഹുമ്മ ഖിർ മാലഹു വലദഹു വബാരിക്ലഹു ഫീമാ അഅതൈതഹു. അല്ലാഹുവേ, അനസിന് നീ സമ്പത്തും സന്താനങ്ങളും വർദ്ധിപ്പിച്ചു നൽകുകയും വബാരിക്ലഹു ഫീമാ അഅതൈതഹു, നീ നൽകിയതിലെല്ലാം ബർക്കത്ത് നൽകുകയും ചെയ്യണമേ അല്ലാ. അപ്പൊ അള്ളാഹുവിനോട് സമ്പത്തിന് സന്താനങ്ങളിന് ഒക്കെ ബർക്കത്ത് ലഭിക്കാൻ അള്ളാഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തിട്ടുണ്ട്. നമ്മൾ ദുആ ചെയ്യേണ്ടതുണ്ട്. നമ്മൾ പരസ്പരം എങ്ങോട്ടും ഇങ്ങോട്ടും ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്ഥലങ്ങൾ എന്ന് പറഞ്ഞതുപോലെ സമയങ്ങൾ, ലൈലത്തുൽ മുബാറക എന്ന് ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ മുബാറക ഖുർആൻ പറഞ്ഞു, അനുഗ്രഹീതമായ ഒരു രാവിലാണ് ഈ വിശുദ്ധ ഖുർആൻ അവതരിച്ചിട്ടുള്ളത്, ബർക്കത്താക്കപ്പെട്ട രാവ്. അതേപ്രകാരം തന്നെ ബർക്കത്താക്കപ്പെട്ട മാസം എന്നുള്ള നിലക്ക് ഷഹ്റു റമദാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയ ഒരു ഒരു വാചകത്തിൽ ഒരു ഹദീസിൽ നമുക്ക് കാണാം, ഇതാ ഒരു ഒരു മാസം വരാൻ പോകുന്നു അനുഗ്രഹീതമായ മാസം എന്ന്. അപ്പൊ അങ്ങനെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഞാനിത് സൂചിപ്പിക്കുന്നത് എവിടെയാണോ ബർക്കത്ത് എന്ന് അള്ളാഹുവും റസൂലും പറഞ്ഞത് അവിടെ നിൽക്കുക എന്നുള്ളതാണ് വിശ്വാസികളുടെ നിലപാട്. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് പറഞ്ഞ ബർക്കത്തുമായി ബന്ധപ്പെട്ട ഒരു സൂചന ഉണ്ട്, ഇതാ അക്കല ത്വാമൻ, ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ നിങ്ങൾ ആ കടിച്ച ഭക്ഷണം കയ്യിലുള്ളതൊക്കെ നിങ്ങൾ ലഹിക്ക അസാധ്യഹു, എല്ലാം മൂഞ്ചി ഉറിഞ്ചിയെടുക്കണം എന്നുള്ളതാണ്. ഇതാ സത്തത്വത്തിൽ ഒക്കുമത്വം താഴെ വീണുപോയാൽ പോലും അതിലുള്ള മാലിന്യങ്ങളൊക്കെ നീക്കി വലിയ ഉക്കുലുഹാത്തും നടന്ന എന്നിട്ട് അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വാക്കാണ് നമ്മളെ വിഷയം. ഫഇന്നകും ലാ തദറൂന ഫീ അയ്യി ത്വഅമിക്കും അൽ ബറക, ഭക്ഷണം ഒന്നും ഉപേക്ഷിക്കാൻ പാടില്ല എന്ന് പറഞ്ഞതിന്റെ കാരണവും ഇതാണ്. എന്താ അതിലെവിടെയാണ് ബറക്കത്ത് എന്ന് നിങ്ങൾക്കറിയില്ലല്ലോ എന്ന്. അപ്പോ അള്ളാഹു നിശ്ചയിച്ച ഒരു നന്മ, അതാണ് ബറക്കത്ത്. ആ നന്മ ഏതിലാണെന്ന് അറിയാത്തത് കൊണ്ട് ഒന്നും ഉപേക്ഷിക്കരുത് എന്നാണ്. നമുക്ക് ലഭിക്കേണ്ടത് എവിടെ എന്നത് അള്ളാഹുവിന്റെ തീരുമാനമാണ്. അപ്പൊ ബർക്കത്ത് ലഭിക്കുക എന്നുള്ളത് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ഒന്ന് ഈമാനുണ്ടാവുക, രണ്ട് തക്കവയുണ്ടാവുക എന്നതാണ് ഇതിനാദ്യമായി നമ്മൾ പരിഗണിക്കേണ്ടുന്ന മാർഗം. ഭക്ഷണമാക്കാൻ പറഞ്ഞിടത്ത് ഇമാം ബുഖാരി ഉദ്ധരിച്ചൊരു ഹദീസിൽ കാണാം, കീലോ ത്വഅമക്കും, നിങ്ങൾ അളന്നെടുക്കുക എന്ന്. എന്താ പറയാൻ കാരണം? അതിൽ നിങ്ങൾക്ക് അള്ളാഹു ബർക്കത്ത് നൽകും എന്നുള്ളതാണ്. തോന്നുന്നത് പോലെ വാങ്ങിയില്ല. നമ്മളെ വീട്ടിലൊക്കെ പണ്ടേ
സേറും കാസേറും ഒക്കെ ഉണ്ടാകും. എന്തിനാണത്? ഒരു വീട്ടിൽ എത്ര ആളുകളുണ്ടോ അവർക്ക് എത്ര അളവ് വേണോ ആ അളവിലെടുത്ത് ഭക്ഷണം പാചകം ചെയ്യുക എന്നുള്ളത് പണ്ടേ നമ്മുടെ ശീലമാണ്. ആ ശീലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുമാണ്. അതിൽ അള്ളാഹുവിന്റെ ബർക്കത്തുണ്ട് എന്നാണ്. ഒരുപാട് വെക്കുക, എന്നിട്ട് കുറച്ച് കഴിക്കുക, കുറെ കൊണ്ടേ കളയുക, അത് ഇസ്ലാം ഒരിക്കലും അനുവദിച്ചതല്ല. ആവശ്യത്തിന് വെക്കുക, ആവശ്യത്തിന് കഴിക്കുക, അതിലൊരു ബർക്കത്തുണ്ട് എന്നാണ്. അപ്പോ ഭക്ഷണം അളന്നെടുക്കുന്നത്, അളന്ന് പാചകം ചെയ്യുന്നതിൽ, അളന്നെടുക്കുന്നതിൽ ബർക്കത്തുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായിട്ട് കാണാം. ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബർക്കത്തുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നോമ്പ് തുറക്കുന്ന സമയത്ത് അത്തിറു, നിങ്ങൾ നോമ്പ് തുറക്കേണ്ടത് വിത്തമ്ര കാരക്ക കൊണ്ട് അല്ലെങ്കിൽ ഈത്തപ്പഴം കൊണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് കാണാം. എന്നിട്ട് അതിൽ നിങ്ങൾക്ക് ബർക്കത്തുണ്ട് എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ചില കാര്യങ്ങളിൽ, ചില വസ്തുക്കളിൽ, ചില പ്രവൃത്തികളിൽ, ചില സ്ഥലങ്ങളിൽ, ചില നേരങ്ങളിൽ, ചില സമയങ്ങളിൽ, ദിവസങ്ങളിൽ, മാസങ്ങളിലൊക്കെ ബർക്കത്തുണ്ട് എന്ന് പറഞ്ഞത് അള്ളാഹു അങ്ങനെ ചില നന്മകൾ നിശ്ചയിച്ചിട്ടുണ്ട് എന്നാണ്. അതിന് പുണ്യമുണ്ടെന്നോ അതിൽ നിന്നോട്ടെന്തെങ്കിലും നമുക്ക് ലഭിക്കുമെന്നോ കരുതേണ്ടതില്ല. അള്ളാഹു അതിലൂടെ ചില നന്മകൾ നിങ്ങൾക്ക് നിശ്ചയിച്ചിട്ടുണ്ട് എന്ന് മാത്രമേ മനസ്സിലാക്കേണ്ടതുള്ളൂ. ഇനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ അവിടത്തെ കൊണ്ട് ബർക്കത്തെടുക്കപ്പെട്ട ധാരാളം സംഭവങ്ങൾ ഹദീസുകളിൽ കാണാം. അതാണ് മർമ്മപ്രധാനമായി നമ്മുടെ നാട്ടിൽ ആളുകൾ അന്ധവിശ്വാസങ്ങൾക്ക് വേണ്ടി ദുരുപയോഗപ്പെടുത്തുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമിനീര്, അവിടുത്തെ വിയർപ്പ്, അവിടുത്തെ മുടി, അവിടുത്തെ കമീസ്, അവിടുത്തെ അങ്ങനെ പറഞ്ഞിട്ട് അതൊക്കെ ആളുകൾ വലിയ പുണ്യം കൽപ്പിച്ചുകൊണ്ട് വാങ്ങിയിരുന്നില്ലേ, കൊണ്ടുപോയിരുന്നില്ലേ എന്നൊക്കെ പറഞ്ഞ് എങ്കിൽ നമ്മുടെ ഉസ്താദമാർ തുപ്പിയാലെന്താ, നമ്മുടെ ഉസ്താദമാർ ഊതിയാലെന്താ എന്ന് പറഞ്ഞ് ആ ഉസ്താദമാർ ഇരിക്കുന്നതും കിടക്കുന്നതും തുപ്പുന്നതും അവരുടെ ഊത്തും ഒക്കെ ബർക്കത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. ഇവിടെയാണ് മർമ്മം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതൊരിക്കലും ഇസ്ലാമികമായി ന്യായീകരിക്കപ്പെടേണ്ടതല്ല. ഞാൻ എന്റെ വക പറഞ്ഞതല്ല, മറിച്ച് ഈ വിഷയകമായി ബൃഹത് ഗ്രന്ഥങ്ങൾ ഇതുമായി രചിക്കപ്പെട്ടിട്ടുണ്ട്. അതിലെ ഇമാം ശാത്തുബി റഹ്മഹുള്ള ഏകദേശം 800 മുമ്പ് ജീവിച്ച മഹാനായ ഒരു പണ്ഡിതനാണ്. അദ്ദേഹം പറയുന്ന വ്യക്തമായ ഒരു കാര്യമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേത് സ്ഥിരപ്പെട്ട ഹദീസുകളിൽ ധാരാളം ഉണ്ട്. അത് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇന്ന് നടക്കുന്ന ബർക്കത്തെടുക്കലുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഊത്തും തുപ്പലും അല്ലെങ്കിൽ തൊടലും തലോടലും എല്ലാം അവ ഏതെങ്കിലും തരത്തിൽ ന്യായീകരിക്കപ്പെടാമോ? പറ്റില്ല എന്നാണ്. കാരണം ഞാൻ ആദ്യം പറഞ്ഞു, അവസാനം ശിർക്കിലേക്ക് എത്തിപ്പെടുന്നതാണ് ഇത്തരം പ്രവൃത്തികളല്ല. ശിർക്കിന്റെ തുടക്കം തന്നെ അങ്ങനെയാണ്. ഉമറുദ്ദീൻ്റെ കാലത്ത് ഒരു മരത്തിൽ കൊണ്ടുപോയോ ആള് കെട്ടിത്തൂക്കാൻ ശ്രമിച്ച കഥ സഹാബികൾക്കിടയിൽ അങ്ങനെ പതുക്കെ പതുക്കെ വരുമ്പോഴത്തേക്ക് അതിന്റെ അടിവേരറുത്ത ഒരു ചരിത്രം നമ്മളെപ്പോഴും ഉദ്ധരിക്കാറുണ്ട്. എന്താ കാരണം? അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. അന്ന സ്വഹാബ, തീർച്ചയായിട്ടും മഹാന്മാരായ സഹാബികൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം അവർ ആരിൽ നിന്നും ഇതുപോലെ ബർക്കത്ത് എടുത്തിട്ടില്ല. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, തീർച്ചയായിട്ടും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കാന ഖലീഫത്തുഹു, ഒന്നാമത്തെ ഖലീഫയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിൻഗാമിയാണ്. അതേപ്രകാരം തന്നെ ഉമർ, ഈ ഉമ്മത്തിലെ ഏറ്റവും മഹാനായ ആ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കഴിഞ്ഞാൽ പിന്നെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു, ഇവരൊക്കെ എടുത്തു പറഞ്ഞിട്ട് ലം യസ്ബുത്തു ലിവാഹിദിൻ മിൻഹും മിൻ തരിയത്തിൻ സഹീഹിൻ, സഹീഹായ മഅറൂഫായ ഒരു ഒരു നിവേദനത്തിലോ ഒരു ചരിത്രത്തിലോ അവർ മുഖേന തബറുക്ക് ചെയ്തിട്ടുണ്ട്, ബർക്കത്തെടുത്തിട്ടുണ്ട് എന്ന് നിവേദനം ചെയ്തപ്പെട്ടിട്ടില്ല. അപ്പൊ പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാട്ടിൽ ഉസ്താദിനെ കൊണ്ട് ഊതിക്കുക, അവർ ഊതിയിട്ട് ഇങ്ങനെ ആ ചോറ് കൊണ്ടുപോയി കഴിക്കുക, അല്ലെങ്കിൽ ആ ഊത്തിൽ എന്തോ പ്രത്യേകത ഉണ്ട് എന്ന് വിചാരിക്കുക, അവരുപയോഗിച്ച വസ്ത്രം കൊണ്ടുപോവുക, അവർക്ക് എന്തൊക്കെയോ പ്രത്യേകത ഉണ്ടെന്ന് വിചാരിച്ച പിന്നാലെ നടക്കുക, ഇതൊന്നും ആവശ്യമില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേകത തന്നെ പറയുന്നത് അവിടുത്തെ നുബുവത്തിന്റെ പ്രത്യേകതയാണ് എന്നാണ്. ആ നുബുവത്തിന്റെ പ്രത്യേകത എന്നുള്ളത് കൊണ്ട് അവിടുത്തെ പല പ്രത്യേകതകളും നമ്മൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. നമുക്കൊന്നുമില്ലാത്ത ഒരുപാട് ഹസ്വാഹിസുകൾ,
കുറേ പ്രത്യേകതകൾ, സാധാരണക്കാരനില്ലാത്ത കുറേ കാര്യങ്ങൾ അക്കൂട്ടത്തിൽ മാത്രമാണ് ഇത് പെടുത്താവുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പോലും അതിനെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല, അതിനെ കൊണ്ടു നടക്കാൻ പറഞ്ഞിട്ടില്ല, അതിനെ ബാക്കിയാക്കാനും നിർദ്ദേശിച്ചിട്ടില്ല. അത് ആ കാലഘട്ടത്തിൽ ചിലർ ആ സ്നേഹ പ്രകടനത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൗനാനുഭാവം നൽകി എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ ഇന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്ന വിവാദങ്ങളുടെ മർമ്മം അവിടെ നിന്നാണ്. അവിടെ നിന്ന് ഇങ്ങനെ ഡൈവേർട്ട് ചെയ്ത് ഡൈവേർട്ട് ചെയ്ത് ഹലാലും ഹറാമും വിഭാഗീയതയും ഹോട്ടലും ഒക്കെ വന്നെത്തിയെന്ന് മാത്രം. അപ്പൊ മർമ്മം ഇവിടെയാണ്. ഇങ്ങനെ ചില ആളുകൾ അത് വീഡിയോ എടുത്തു അത് പ്രചരിപ്പിച്ചോ എന്ന് വേറെ രൂപത്തിൽ പ്രചരിപ്പിച്ചോ എന്നുള്ളതൊക്കെ, ഇത് ഇസ്ലാമികമായി നാം അംഗീകരിക്കുന്ന ഒരു രീതിയല്ല എന്ന് മനസ്സിലാക്കിയാൽ അത് തന്നെയാണ് പിന്നെ മഖാമ പോയിട്ട് വർക്കത്തെടുക്കാൻ വേണ്ടി അവിടുന്ന് എണ്ണ കൊണ്ടുവരിക, അവിടുന്ന് പലതും കൊണ്ടുവരിക, അവിടുത്തെ തുണിയോണ്ട് വർക്കത്തെടുക്കുക, തല ഒഴിയുക, ഇതൊക്കെ ഇതുമായിട്ട് ഇങ്ങനെ കെട്ടി ഇങ്ങനെ ഇങ്ങനെ ഒരു നൂല് പോലെ വളഞ്ഞു കിടക്കുന്ന സംഗതിയാണ്. ഇതൊക്കെ ഒഴിവാക്കപ്പെടേണ്ടതാണ്. ഇസ്ലാമിന് ഇതിനൊന്നും ഒരു തെളിവില്ല. അള്ളാഹുവാണ് ബർക്കത്ത് തരേണ്ടത്, അള്ളാഹുവിനോടാണ് ചോദിക്കേണ്ടത്. കൂട്ടത്തിലുള്ളവരോട് പറയാം, അപ്പോ ബർക്കത്താക്കപ്പെട്ട സമയം എന്ന് നമ്മൾ പറഞ്ഞല്ലോ, അത്തരം ചില സമയങ്ങളെ പറ്റി പറഞ്ഞെടുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വാചകമുണ്ട്, അള്ളാഹുവേ എന്റെ ഉമ്മത്തിന്, അല്ലാഹുമ്മ ബാരിക്കിലി ഉമ്മത്തി ഫീ ബുഖൂരി, അവരുടെ ഫീ ബുഖൂരിഹ, അവരുടെ അതിപ്രഭാതത്തിൽ, അപ്പൊ സ്വബഹിക്ക് ശേഷം എന്നാണ് അതിനർത്ഥം. അതിപ്രഭാതം എന്ന് പറഞ്ഞാല് സ്വബഹി മുതൽ ഉള്ള ആ സമയമാണ്, അവിടെ നീ ബർക്കത്ത് ചൊരിയണമെന്നാണ്. അതൊരനുഭവമാണ്. സ്വബഹിക്ക് ശേഷം നമ്മൾ എന്തെങ്കിലും ഒരു പണിക്കിറങ്ങിയാൽ, സ്വബഹിക്ക് ശേഷം നമ്മൾ ഉറങ്ങാതിരുന്നാൽ, സ്വബഹിക്ക് ശേഷം അടുക്കളയിൽ ഇറങ്ങിയാൽ, സ്വബഹിക്ക് ശേഷം എന്തെങ്കിലുമൊക്കെ തുടങ്ങിയാൽ ധാരാളം സമയം പിന്നെ ബാക്കിയാണ്. എന്നറിയില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനയാണ് അങ്ങനെ തന്നെയാണ്. അപ്പൊ ബർക്കത്ത് എന്നതുകൊണ്ട് അള്ളാഹു നിശ്ചയിച്ച ഒരു നന്മയാണ്, അത് അള്ളാഹു നൽകേണ്ടതാണ്, അത് അള്ളാഹുവിനോടാണ് ചോദിക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കും കുടുംബത്തിന് പോലും നമ്മൾ അള്ളാഹുവിനോടാണ് ചോദിക്കുന്നത്. അള്ളാഹുവേ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് നൽകിയതുപോലെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും നീ ബർക്കത്ത് നൽകേണമേ എന്ന് നമ്മൾ അള്ളാഹുവിനോടാണ് ചോദിക്കുന്നത്. അപ്പൊ ഇതിന്റെ പ്രഭവ കേന്ദ്രം അള്ളാഹുവാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കഴിഞ്ഞ ലോകത്തൊരു വ്യക്തിയെ കൊണ്ടും അവരിൽ നിന്ന് എന്തെങ്കിലും ഒരു പ്രത്യേക നന്മ നമുക്ക് ലഭിക്കുമെന്നതിന് ഒരു തെളിവില്ല. അവരെ കൊണ്ട് ഊതിക്കാനോ അവരിലൂടെ എന്തെങ്കിലും കിട്ടുമെന്നോ, അത് വലിയെന്ന് പറയപ്പെടുന്നവരാവട്ടെ, അത്ഭുതങ്ങൾ കാണിക്കുന്നവരാകട്ടെ, ഒരു വിലായത്തിന് സ്ഥിരപ്പെടുത്താൻ അതൊന്നും കാരണമാകുന്നില്ല എന്നാണ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജീലാനി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്. കിത്മാനുൽ കരാമ അരാമത്തുൽ വിലായ എന്നാണ്. ഒരു മനുഷ്യൻ വലിയ അത്ഭുതം കാണിക്കുക എന്നുള്ളത് അവൻ വലിയല്ലാന്ന് അവനെ തെളിയിക്കേണ്ടത്. അവനിൽ എന്തെങ്കിലും അള്ളാഹു ആദരിച്ച് ബഹുമാനിച്ചൊരു അത്ഭുതം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് മറച്ചു വെക്കാനാണ് ഒരു വലിയ ശ്രമിക്കാന്ന്. നമ്മൾ നാട്ടിലുള്ള ഔലിയാക്കന്മാരെ അവസ്ഥ എന്താ, ഞാൻ അങ്ങനെയാണ്, ഞാൻ ഇങ്ങനെയാണ്, ഞാൻ അങ്ങനെ കാണിച്ചു തരാന്ന് പറയുന്ന ആളുകളാണ്. അപ്പൊ വ്യക്തികളിൽ നിന്ന് നമ്മൾ ആവശ്യപ്പെടുന്ന അല്ലെങ്കിൽ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്ന, അവരിലൂടെ ഉണ്ടാകുമെന്ന് വിചാരിക്കുന്ന ബർക്കത്തുകളെ ഇസ്ലാം ഒരിക്കലും അംഗീകരിക്കുന്നില്ല. അത് അള്ളാഹുവിൽ നിന്ന് മാത്രമാണ് ലഭിക്കേണ്ടത്, അവരോടാണ് ചോദിക്കേണ്ടത്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഈ ബർക്കത്ത് എന്ന മതത്തിന് അവസ്ഥാന്തരങ്ങളിൽ അപേക്ഷികമായി അർത്ഥ വ്യത്യാസങ്ങൾ ഉണ്ടാകും. എങ്ങനെയാണ് ദമ്പതികൾക്ക് അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് സംതൃപ്തികരമായ ഒരു ദാമ്പത്യ ജീവിതം. അങ്ങനെ നമ്മുടെ ഭക്ഷണത്തിൽ എങ്ങനെയാണ് ബർക്കത്ത് ഉണ്ടാകേണ്ടത്? കഴിക്കുന്ന ഭക്ഷണം രോഗഹേതുവാകാതെ നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കണം. നമ്മുടെ സമ്പത്തിൽ എങ്ങനെയാണ് ബർക്കത്ത് ഉണ്ടാകേണ്ടത്? നമ്മുടെ കയ്യിലുള്ള സമ്പത്ത് ആവശ്യത്തിന് ഉപയോഗിക്കുവാനും ആവശ്യത്തിന് ഉപകാരപ്പെടുവാനും അതായിത്തീരണം. എത്ര പൈസ ഉണ്ടായിട്ടും ഒരു ഉപകാരമില്ലാതെ ജീവിക്കുന്ന കുറെ ആൾക്കാരൊക്കെ ഉണ്ട്. അതൊക്കെ തന്നെയാ ബർക്കത്തില്ലായ്മ എന്ന് പറയുന്നത്. മക്കൾ എങ്ങനെയാണ് ബർക്കത്തുള്ളവരായിത്തീരുന്നത്? മാതാപിതാക്കൾ മക്കളിലൂടെ എന്താഗ്രഹിക്കുന്നുവോ ആ ആഗ്രഹം മക്കളിലൂടെ സഫലമാകണം, ഉപകാരമുള്ളവരായിത്തീരണം, അവർ അനുഗ്രഹമുള്ളവരായിത്തീരണം എന്ന്. അങ്ങനെ അങ്ങനെ ഖുർആൻ ബർക്കത്തുമായി ബന്ധപ്പെട്ട് പ്രയോഗിച്ച പല പദപ്രയോഗങ്ങളും നോക്കുമ്പോൾ നമുക്കതാണ് മനസ്സിലാകുന്നത്. അതുകൊണ്ട് തന്നെ അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ സമ്പത്തിൽ, നമ്മുടെ വീട്ടിൽ, നമ്മുടെ ജോലിയിൽ എല്ലാം ബർക്കത്ത് നൽകുമാറാകട്ടെ. ആ ബർക്കത്ത് അള്ളാഹുവിനോട് മാത്രം ചോദിക്കുവാനും അവനിൽ നിന്ന് മാത്രം പ്രതീക്ഷിക്കുവാനുമാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.
ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് എന്നോടെന്ന പോലെ നിങ്ങളോട് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. ബർക്കത്തുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളാണ് സൂചിപ്പിച്ചത്. അതുമായി ബന്ധപ്പെട്ട് തന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ഓർമ്മപ്പെടുത്തുക. ഒന്ന്, കച്ചവടം. കച്ചവടത്തിൽ എങ്ങനെയാണ് ബർക്കത്തുണ്ടാവുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. രണ്ടുപേർ കച്ചവടം ചെയ്യുന്നു. മാ ബുഖാരി ഉദ്ധരിച്ച ഹദീസാണ്. നമ്മളൊക്കെ കച്ചവടം ചെയ്യുമ്പോൾ എന്താ, എങ്ങനെയെങ്കിലും നമ്മളെ സാധനം വിറ്റു പോകണം. ഒരു വണ്ടി കച്ചവടം ചെയ്യാം, അതിന് ആക്സിഡൻ്റ് ആയ കാര്യം പറയൂല, അതിൻ്റെ തകരാറ് പറയൂല, ഒന്നും ചെയ്യൂല. എങ്ങനെയെങ്കിലും ഇത് മറ്റൊരാളെ പിടിപ്പിക്കാനുള്ള എല്ലാ സാമർത്ഥ്യം ഉണ്ടെങ്കിൽ ഓൻ്റെ കച്ചവടം വിജയിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇൻ സദ്ദഖാ വബയ്യന ബൂരികലഹുമാ ഫീ ബൈഇഹിമാ. കച്ചവടം ചെയ്യാം, ആ കച്ചവടം ചെയ്യപ്പെടുന്ന വസ്തുവിൻ്റെ അതിൻ്റെ എല്ലാ കാര്യങ്ങളും വിശദീകരിക്കുന്നു, അതിൻ്റെ ന്യൂനതകൾ പറയുന്നു, അങ്ങനെയെങ്കിൽ അള്ളാഹുവിന്റെ ബർക്കത്ത് അതിലുണ്ടാകും. കളവ് പറഞ്ഞും മറച്ചു വെച്ചും കച്ചവടം ചെയ്യുകയാണെങ്കിൽ ഒരു ബർക്കത്തും അതിലുണ്ടാവില്ല. അപ്പൊ കച്ചവടത്തിലെ ബർക്കത്ത്, മറ്റൊന്ന് സമ്പത്തിലെ ബർക്കത്ത്. ഇന്നഹാദൽ മാൽ, സമ്പത്തിലെ ബർക്കത്തിനെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫമൻ അഖദഹു ബിസഹാബത്തി നഫ്സി. സമ്പത്തിൽ എങ്ങനെയാ ബർക്കത്ത് ഉണ്ടാകാൻ? ഒരു മനുഷ്യൻ ഈ സമ്പത്തിനോടുള്ള സമീപനം ബി സഹാബത്തി നഫ്സിൻ വളരെ ലാഘവത്തോടുകൂടിയാണെങ്കിൽ ഭൂരിക്കത്തി, അത് ബർക്കത്തുണ്ടാവുന്നതാണ്. ഇനി പൈസ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വമൻ അഖദഹു ബി ഇസ്റാഫി നഫ്സിൻ ലം യുബാറക് ലഹു ഫീഹി. ആർത്തിയോടെ, ആക്രാന്തത്തോടെ, അത്യാഗ്രഹത്തോടെ പൈസയെ സമീപിക്കുന്ന ആളുകളുണ്ട്. എത്ര കിട്ടിയാലും മതിയാവാത്ത ഇങ്ങനെ തിന്നുന്നുണ്ടാവും, പക്ഷെ വയറ് നിറയാത്ത ആളെ പോലെ. എത്ര പൈസ കിട്ടിയാലും ഒരു മതിയാവില്ല, ഓന്റെ സമ്പത്തിൽ ബർക്കത്തുണ്ടാവില്ലാണ്. പൈസ വരും പോകും, വ്യക്തിത്വം, ബന്ധം, സ്നേഹം, അടുപ്പം, അയൽബന്ധമുണ്ട്, കുടുംബബന്ധം, അതിനൊക്കെ അതിൻ്റെതായ മഹത്വമുണ്ട്. വിശ്വസ്തത, സത്യസന്ധത, അതിനൊക്കെ പ്രാധാന്യമുണ്ട് എന്ന് ചിന്തിക്കുന്ന ആളുകൾക്ക് സമ്പത്തിൽ വർക്കത്തുണ്ടാവുന്നതാണ്. ഇതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കുമാറാകണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പള്ളി നിങ്ങൾക്കറിയാവുന്നതുപോലെ അതിൻ്റെ കുറച്ച് മെയിൻ്റനൻസ് വർക്കൊക്കെ പഠിത്തു നടത്തിയതുണ്ട്. കോവിഡിൻ്റെ ശേഷം നമ്മളെ ബാത്റൂം, ഇപ്പോൾ മുറഭാഗത്ത് നമ്മുടെ ഇമാമിന് വേണ്ടിയുള്ള സ്ഥലങ്ങൾ, കുറച്ച് സാമ്പത്തിക ബാധ്യത ഇതിൻ്റെ നടത്തിപ്പ് നടക്കുന്നുണ്ട്. നമ്മൾ അവരുടെ തലയിൽ വെച്ച് എത്തി പോകാൻ പറ്റൂലല്ലോ, അവരിതിന്റെ നടത്തിപ്പ് വരുവാണ്. നമ്മളെല്ലാവരും ഇതിനെ സഹകരിച്ചേ പറ്റും. അപ്പോ ഒരുപാട് ആളുകൾ സ്പോൺസർ ചെയ്യാൻ പറ്റുന്ന ആളുകളൊക്കെ ഉണ്ടാവും. പള്ളിയാണ് അതവിടെ ഉണ്ടാവും. ആ പൈസ ഒക്കെ ഞാൻ പറഞ്ഞതുപോലെ, പൈസ അള്ളാഹു തരുന്നു, അള്ളാഹു എടുക്കുന്നു എന്ന് പറഞ്ഞതുപോലെ, നമ്മൾ എവിടേക്കും ഒരു കബറിലേക്ക് ഇത് കൊണ്ടുപോകില്ല. ശ്വാസം നിലച്ചാലൊക്കെ കുട്ടികളോ അനന്തരാവശ്യങ്ങളോ ഒക്കെ എടുത്ത് അടിച്ചു പൊളിക്കും. ഇതൊക്കെ നമുക്കായിട്ട് ബാക്കിയാവുന്നത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ മാറ്റി വെച്ചാലേ ഉള്ളൂ. ഇൻഷാല്ലാ, സ്പോൺസർ ചെയ്യാൻ പറ്റുന്ന ആളുകൾക്ക് നൽകുന്ന ആ ബക്കറ്റ് അതിലേക്കുള്ളതാണ് നല്ലൊരു സംഖ്യ കെടുക്കണം. സ്വാഭാവികമായിട്ടും ആളുകൾ കൂടാൻ തുടങ്ങി. കുറച്ചൊക്കെ ആളുകൾക്ക് മതബോധം അങ്ങനെ നിസ്കരിക്കണം എന്നുള്ള ബോധമൊക്കെ ഉണ്ടാകാൻ തുടങ്ങി. അപ്പൊ പള്ളി അതിൻ്റെതായ സൗകര്യത്തിലും വിശാലതയിലും ഇനിയും നമ്മൾ പരിപാലിക്കേണ്ടതുണ്ട്. നിങ്ങളെ പരമാവധി സഹകരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ സമ്പത്തിൽ, നമ്മുടെ ജോലിയിൽ, നമ്മുടെ ജീവിതത്തിൽ എല്ലാം ബർക്കത്ത് നൽകുമാറാകട്ടെ. തെറ്റായ രൂപത്തിലും തെറ്റായ രീതിയിലും ബർക്കത്തിനെ സമീപിക്കുന്ന അന്ധവിശ്വാസികളിൽ നിന്ന്, അവരുടെ കെടുതികളിൽ നിന്ന് അള്ളാഹു നമ്മയും നമ്മുടെ ഉമ്മത്തിനെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹുവേ, നീ തന്നത് മാത്രമാണ് ഞങ്ങളുടെ ജീവിതം, അതുകൊണ്ട് നിന്നോട് മാത്രമാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. അള്ളാഹുവേ, ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും, ഞങ്ങളുടെ എല്ലാ വിഷയങ്ങളിലും നീ ബർക്കത്ത് നൽകണമേനാടാ. എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്ക് വിട്ടുപുറത്തും അപ്പാക്കി നൽകണമേ റഹ്മാനെ. ഞങ്ങളിൽ നിന്നുള്ള രോഗികൾക്ക് നീ ശിഫ നൽകി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. വാഹ മുഗ്ഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി വഖാദിൽ ഹജാത്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനാ വഫിൽ ആഖിറത്തി ഹസനതൻ വഖിനാ അദാബന്നാർ.
ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما اللهم لا تدع لنا ذنبا إلا غفرتا ولا هما إلا فرجتا ولا دينا إلا قضيتا ولا ميتا إلا رحمتا ولا مريضا إلا شفيتا ولا حاجة من حوائج الدنيا والآخرة لك فيها رضا ولنا صلاحا إلا عندنا على قضائها يا رب العالمين اللهم بارك لنا فيما رزقتنا وفي أمورنا كلها يا أرحم الراحمين ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين.